നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എം എം മണിക്ക് ഇരുട്ടടി പൊന്മുടിയിലെ ഇരുപത്തിയൊന്ന് ഏക്കർ മരുമകന്റെ ബാങ്കിന് കിട്ടിയതെങ്ങനെ വാവിട്ട് കരഞ്ഞ് മണിസകാവ് സംഭവം ഇങ്ങനെയാണ് സമരം പ്രഖ്യാപിച്ച നേതാക്കൾക്ക് മറുപടി എന്നോണം വൈദ്യുതി ബോർഡിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നതായി സാമൂഹ്യ മാധ്യമ കുറിപ്പിൽ ചെയർമാൻ ബി അശോക് വെളിപ്പെടുത്തിയത് ഇടതുമുന്നണിയിൽ തന്നെ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഇടതു സംഘടനകൾ ഇടപെട്ട് നടത്തിയ ഭരണപരമായ നടപടികൾ എന്നെയാണ് വിമർശിച്ചിരിക്കുന്നത് മുൻമന്ത്രി എം എം മണിയെയും കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിനെയും പറ്റി നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും അശോക് വെളിപ്പെടുത്തിയ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നതാണ് അതിനാൽ മണിയും പ്രതിരോധത്തിലായി മരുമകൻ പ്രസിഡന്റായ ഇടുക്കി രാജാക്കാട് സഹകരണ ബാങ്കിന് ടൂറിസം പദ്ധതിക്കായി വൈദ്യുതി ബോർഡിന്റെ ഭൂമി അനുവദിച്ചത് അന്ന് വകുപ്പ് മന്ത്രിയായിരുന്ന എം എം മണിയുടെ അറിവോടെയാണെന്നാണ് വിവരം പൊന്മുടി അണക്കെട്ട് പ്രദേശത്തെ ഏക്കർ ടൂറിസം പദ്ധതിക്കായി അനുവദിക്കണമെന്നാണ് മണിയുടെ മരുമകൻ വി എ കുഞ്ഞുമോൻ പ്രസിഡന്റായ രാജാക്കാട് സർവീസ് സഹകരണ ബാങ്ക് കേരള ഹൈഡൽ ടൂറിസം സെന്ററിന് അപേക്ഷ നൽകിയത് മന്ത്രി മണി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ആറിന് വിളിച്ചു ചേർത്ത ടൂറിസം സെന്ററിന്റെ ഭരണസമിതി യോഗം ഭൂമി വിട്ടു നൽകാൻ തീരുമാനിച്ചതായി വൈദ്യുതി ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബോർഡിന്റെ മുഴുവൻ സമയ ഡയറക്ടർമാർ യോഗം ചേർന്നാണ് പതിനഞ്ച് വർഷത്തേക്ക് ഭൂമി അനുവദിച്ചത് രാജാക്കാട് സഹകരണ ബാങ്കും കെ എച്ച് ഡിസിയും വരുമാനം പങ്കിടാമെന്നായിരുന്നു വ്യവസ്ഥ എൺപത് ശതമാനം ബാങ്കിനും ഇരുപത് ശതമാനം കെ എച്ച് ഡി സിക്കും ഇതിൽ പതിനഞ്ച് ശതമാനം ബോർഡിന് നൽകണം ഭൂമിയുടെ ഉടമസ്ഥാവകാശം ബോർഡിൽ നിക്ഷിപ്തമായിരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു എന്നാൽ ബോർഡിന്റെയോ സർക്കാരിന്റെയോ അനുമതിയില്ലാതെ ടൂറിസം വികസനത്തിനായി സൊസൈറ്റികൾക്ക് സ്ഥലം വിട്ടു നൽകിയെന്ന ചെയർമാൻ ബി അശോകിൻ്റെ വാദം തെറ്റാണെന്ന് ഇത് വ്യക്തമാക്കുന്നു ബോർഡിന്റെ ഭാഗമായ കെ എച്ച് ഡി സിക്ക് ടൂറിസം പദ്ധതികൾക്കായി അനുമതി നൽകിയത് ബോർഡിന്റെ അനുമതിയോടെയാണ് ഇതിനായി കർശന നിബന്ധനകൾ വെച്ചിരുന്നതായും ഉത്തരവിലുണ്ട് കെ എച്ച് ഡി സി ആണ് കോർപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായ അനുമതി നൽകിയത് ഹൈഡൽ ടൂറിസത്തിനായി രാജാക്കാട് സൊസൈറ്റിക്ക് ഭൂമി നൽകാനുള്ള തീരുമാനം വൈദ്യുതി ബോർഡിന്റേതാണെന്നാണ് മന്ത്രി എം എം മണി പറയുന്നത് ഏറ്റവും ഉയർന്ന തുക ക്വാഡ് ചെയ്തവർക്കാണ് ഭൂമി നൽകിയത് അത് തികച്ചും വ്യവസ്ഥാപിതമായിരുന്നു കരാർ റദ്ദാക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ ഏത് സതീശൻ എന്നായിരുന്നു മണിയുടെ മറുപടി ഞാനൊരു പാവമാണ് നിങ്ങൾ ചോദിക്കാനുള്ളതെല്ലാം ഇപ്പോഴത്തെ മന്ത്രി കൃഷ്ണൻകുട്ടിയോടാണ് ചോദിക്കേണ്ടത് എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് ബോർഡ് ചെയർമാൻ എന്നെ വിളിച്ചു പറഞ്ഞത് അയാൾ തുടരണോ എന്നും മന്ത്രിയോട് ചോദിക്കും ആര്യാടൻ മുഹമ്മദ് മന്ത്രി ആയിരുന്ന കാലത്ത് നടന്നത് കൂടി സതീശൻ അന്വേഷിക്കണം ആര്യാടനും മകനും കൂടി വ്യക്തികൾക്ക് വരെ കൊടുത്തു ഉമ്മൻചാണ്ടിയും ഇതിന്റെ ഭാഗമായിരുന്നു അതെല്ലാം വിജിലൻസ് അന്വേഷണത്തിന് വിധേയമാക്കണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു എം എം മണിയുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത